ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിലെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടങ്ങി വോട്ടെണ്ണൽ നടപടികൾക്കായി അറുനൂറ്റി പത്തൊൻപത് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് മൈക്രോ ഒബ്സർവർമാരെയും ഇരുന്നൂറ്റി പതിനാറ് കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും ഇരുന്നൂറ്റി മുപ്പത് കൗണ്ടിംഗ് സ്റ്റാഫിനെയുമാണ് ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത് ഗസറ്റഡ് റാങ്കിലുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് മൈക്രോ ഒബ്സർവർമാരായി നിയമിച്ചിട്ടുള്ളത് മറ്റു ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇ വി എമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററിലെ ടേബിളുകളിലേക്ക് ഓരോ റൗണ്ടിലേക്കുമുള്ളവ എത്തിച്ച ശേഷമാണ് വോട്ടെണ്ണൽ നടക്കുക വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഒരു മണ്ഡലത്തിൽ ശരാശരി പന്ത്രണ്ട് ടേബിളുകൾ ഉണ്ടാവും ഓരോ ടേബിളുകളിലും കൗണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് അസിസ്റ്റന്റ് കൗണ്ടിംഗ് മൈക്രോ ഒബ്സർവർമാർ എന്നിവർ വീതമുണ്ടാവും ഇതിനു പുറമെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് പ്രത്യേകമായി ടേബിളും ഉണ്ടാവും ജില്ലയിൽ മലപ്പുറം പൊന്നാനി ലോകസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെയാണ് നടക്കുന്നത് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലും പൊന്നാനിയിലെ മലപ്പുറം സെന്റ് ജമാസ് കോളേജിലും മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന ഏർനാട് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നാലു കേന്ദ്രങ്ങളിലും വോട്ടെണ്ണലുള്ള ക്രമീകരണങ്ങൾ വരികയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം